വിദ്യ ദാനം കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ മെക്കോളെ പ്രഭു ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസത്തോടു കൂടി ഇല്ലാതായി എന്നുള്ള കാര്യം മറക്കരുത്. ഞാനും നിങ്ങളും ഒക്കെ പിന്തുടരുന്ന നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് ഇതുണ്ട്. നിങ്ങൾ പഠിച്ചതും ഞാൻ പഠിപ്പിച്ചതുമായ വിദ്യാഭ്യാസത്തിന് ഇതുണ്ട്. മെക്കോളെ സാഹിബ് അത് ഇവിടെ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ എഴുതി വച്ചേക്കുന്ന കാര്യം ഇതോടുകൂടി മെക്കോളെ സാഹിബിന് ഇന്ത്യയെക്കുറിച്ച് പരമപുച്ഛമായിരുന്നു. അതാരും അങ്ങനെ പറയാറില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ മാന്യതയുടെ പേരിൽ പല കാര്യങ്ങളും പറയാതിരിക്കുന്ന കൂട്ടത്തിൽ അതും പറയില്ല. മെക്കോളെ സാഹിബ് പറഞ്ഞത് ഇന്ത്യക്ക് സാഹിത്യമില്ല, ചരിത്രമില്ല, തത്വചിന്തയില്ല, മതമില്ല, ശാസ്ത്രമില്ല, സാമൂഹ്യ ശാസ്ത്രമില്ല, രാഷ്ട്ര വ്യവഹാര രീതികളില്ല, അഭികാമ്യം എന്ന് പറയാവുന്ന യാതൊന്നും ഇന്ത്യക്കില്ല. ഈ അഭികാമ്യം എന്ന് പറയാവുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളത് യൂറോപ്പിനാണ്. അതുകൊണ്ട് യൂറോപ്പിൻ്റെ അഭികാമ്യമായ മതം, തത്വചിന്ത, ശാസ്ത്രം, സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാരെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവർ കാഴ്ചയിൽ ഇന്ത്യക്കാരാണെങ്കിലും അഭിരുചിയിലും പ്രയോഗത്തിലും സായിപ്പന്മാരായി തീരുകയും ചെയ്യും എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മൾ പിന്തുടരുന്നത്. അത്തരം ഒരു സമ്പ്രദായത്തിൽ ഇതിന് സ്ഥാനമില്ല. കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത് അധ്യാപകനെ തന്നെ നമ്മളങ്ങനെ ബഹുമാനിക്കുമെന്നും കാരണം